പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഡാനിയൽ സാർ, നിങ്ങളുടെ കണക്ക് മാഷാണ്. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മുടെ ഏഴിലെ ആദ്യത്തെ ചാപ്റ്റർ പാരലൽ ലൈൻ, സമാന്തര വരകൾ, നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നത്. ഇത് കണ്ടിട്ട് ഇതിൻ്റെ സംശയങ്ങളെല്ലാം നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഇടുക, അത് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും കുട്ടിമുട്ടാത്ത വരകൾ എന്ന് പറയുന്ന പേരാണ് സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ്. നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ റിക്കളക്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കാനുള്ള ഇവിടെ ഇപ്പം രണ്ട് വരകൾ, ഇതും രണ്ട് വരകൾ, ഇങ്ങനെ മൂന്ന് സെറ്റ് വരകൾ, ഒന്ന് രണ്ട് മൂന്ന് സെറ്റ് വരകൾ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. വിദ്യാസ്ഥാനങ്ങളില് സാർ ക്ലാസ് എടുത്തപ്പോൾ അതിന്റെ പ്രത്യേകത പഠിച്ചതാണ് എന്ന് നിങ്ങളെ ഓർമ്മിക്കുകയാണ്. ഇത് പരസ്പരം കൂട്ടിക്കൂട്ടിയിരിക്കുന്നു, അതായത് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. ഇത് തൽക്കാലം കൂട്ടിക്കൊണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത് അങ്ങോട്ട് എക്സ്റ്റ് ചെയ്യുകയും ഇങ്ങോട്ട് എക്സ്റ്റ് ചെയ്യുകയും ചെയ്താൽ ദേ വിൽ ഇന്റർസെക്ട്. കൂട്ടിക്കൂട്ടും. എന്നാൽ മൂന്നാമത്തെ സെറ്റ് വരകൾ നോക്കുക, ഇത് തമ്മിലുള്ള അകലം എത്ര അങ്ങോട്ട് നീങ്ങിയാലും എത്ര ഇങ്ങോട്ട് നീങ്ങിയാലും ആ രണ്ട് വരകൾ തമ്മിലുള്ള അകലം ഒരേപോലെയാണ്. ഇത്തരം വരകൾക്ക് പറയുന്ന പേരാണ് പാരലൽ ലൈൻസ്, പാരലൽ ലൈൻസ് അഥവാ സമാന്തര. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഞാൻ അന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു കൺസ്ട്രക്ട് കൺസ്ട്രക്ട് പാരലൽ ലൈൻസ്. ഞാൻ സ്വർണ്ണപ്പെടുന്നുണ്ട്, പാരലൽ വരകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, സമാന്തര വരകൾ എങ്ങനെ നിർമ്മിക്കുന്നത്. അതിന് എക്സാമ്പിൾ നിങ്ങൾ നേരത്തെ പഠിച്ചാണ്, പുസ്തകത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പുസ്തകം റെയിൽവേ ട്രാക്ക്, നോട്ട് ബുക്കിന്റെ എഡ്ജസ്, സ്കെയിലിന്റെ എഡ്ജസ്, ഇതെല്ലാം പാരലൽ ലൈൻസ് എക്സാമ്പിൾ. How to construct parallel lines? സമാന്തര വരകൾ എങ്ങനെ നിർമ്മിക്കാം? ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ ഗിവൻ എ ലൈൻ എബി, എബി എന്നൊരു ലൈൻ തന്നിരിക്കുന്നു. നിങ്ങളോട് പറയുകയാണ് എബിക്ക് പാരലൽ ആയിട്ട് ഇതിന് മുകളിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. മനസ്സിലായോ? നിങ്ങൾക്കൊരു ലൈൻ എബി തന്നിട്ടുണ്ട്, അതിന് മുകളിലൂടെ എബിക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. പാരലൽ ആയിട്ട് വരയ്ക്കാൻ പറയുമ്പോൾ വെറുതെ ഒരു ലൈൻ വരച്ചു വെച്ചാൽ ഒരിക്കലും പാരലൽ ആകില്ല. കാരണം എന്താണ്? ഈ രണ്ട് വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിന് പറയുന്നത് പെർപെൻഡിക്കുലർ, പി ആർ ഇ എൻ ഇ എൻ സി വല്ല പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. മലയാള ക്ലാസ്സിലാണെങ്കിൽ ലംബ അകലം. അപ്പൊ നമ്മൾ ഏരിയയുടെ തൊട്ട് മോളിൽ വെറുതെ ഒരു വര വരച്ച് വെച്ചാൽ അത് ഒരിക്കലും ഏരിയക്ക് പാരലലാവില്ല. അപ്പോ ഇല്ല, അപ്പൊ എന്താ ചെയ്യാം? കൃത്യമായിട്ടും എബിക്ക് പാരലൽ ആയിട്ട്, അതായത് മോളിലോട് വരയ്ക്കണം, വരയ്ക്കുന്ന വര ആദ്യത്തെ നമ്മുടെ എബിയുമായിട്ട് തുല്യ അകലത്തിൽ പോകണം. അതിനെന്താണ് ചെയ്യുന്നത്?
apa scale movie yang mana? Mana ini? Scale apa yang kita lakukan? Sesuai mode ini. Biar kita di sini udah apa lagi? Kita harus perasan dulu. Board scale itu mana juga? Mana juga? Sesuai rasanya. Ini nama big two atau big? Terusnya PQ parallel AB. Nah, kalau kita bilang PQ itu mana yang mana ini? AB itu mana yang mana ini? Parallel dengan PQ. Itu udah. Apalagi distance perpendicular distance AB yang mana? Jadi, kalau parallel itu mana yang jadi kira? Jadi seperti dia PQ, dan ini kan ada dua macam. Tuan itu parallel. Hari session sesuai dengan jadi second layer yang kita akan cari untuk scale yang untuk layer yang mulai dulu. Kenapa seperti itu? Ini kan ini second layer yang kita lihat. Oleh karena itu sedih kita untuk scale itu seperti apa? Allah tuhan selain kamu bisa sih. Bagaimana barang kita ini yang mana barang kita mau dapat barang apa barang cerita? Adanya parallel light, macam tu barang barang kita ini yang mana pergi? Ini nak betul tak ni? Online barang, hey. Nanti kita mau barang cerita ni ke parallel light mana mana barang? Agar anda ini barang kahaya barang mana? So easy. Mana kemana tu kita perayaan tu? Sarah sampai ini kan sesuatu yang tu, ni scale yang tu, tarik bawah ni kan dengan sesuatu yang tarik tu tu punya macam, ceri ke? Sarah bawah tu, ada. Sedikit aja kan scale tu punya macam la, apa scale ni side tu dah. Sesuai ramai orang boleh berfikir. Ia sesuai dengan apa yang kita posisi dalam macam mana cara. Kita tidak barang barang ini lah. Ia begini barang. Atau barang barang yang apa? Semua barang. Ia macam ni macam 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 Pernah tuh yang boleh, mana yang ada? Sar boleh jadi, sar lain macam ni, sar boleh ke mak dia, ni boleh. Ini biru ni mana yang baru? Ye biru ni mana lain tu, bagus lain tu, biru ni mana yang baru? Berdua kemar lain ke mana sih? Kelas lain ni sar tu orang ni, leh? Serius leh? Kenapa orang ini? Apakah tujuan orang ini untuk jadi orang yang berusaha bola? The parallel action pass through P. Kenapa orang ini? Sesuatu yang tuh, kehi nama tuh, leh, leh sesuatu yang mudah. P itu orang ini particular point ini board, sesuatu yang berbeza. Ini mana yang baru? XY ini mana? Beri apa lagi lah? AB parallel XY. Terus mana lagi lah? XY parallel. Ini apa? Parallel mana kan? Parallel lines ini kan? Construction. The first time ni leh, ura activity apa?
Oke.